അപ്പോൾ ആശാരി പറഞ്ഞപ്പോൾ ഏയ് ഞങ്ങൾക്ക് തന്നെ പണി ഇവിടെ കുറവാണ്, അപ്പോൾ അതുകൊണ്ട് നീ വേറെ ആളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അവരത് ഗമനിച്ചില്ല, പെരുന്തിച്ചനാണെന്ന് അവർക്ക് അറിയില്ല. സൗമ്യ സ്വഭാവമുള്ള യക്ഷിയാണ്. ഇത്ര അടുത്ത് കൊണ്ട് പോകണം. ഹായ് എവ്രിവൺ, ദിസ് ഈസ് ഐശ്വര്യ അശോകൻ. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്ളോഗാണ് ചെയ്യുന്നത്. ഈ വ്ളോഗ് എടുത്തിട്ട് കുറച്ചായി. അപ്പോൾ നിങ്ങൾക്ക് ടൈറ്റിൽ നിന്ന് മനസ്സിലാവും, പന്നിയൂര് വരാഹമൂർത്തി ക്ഷേത്രം ആ അമ്പലത്തിലത്തെ വിശേഷങ്ങളാണ് ഇന്ന്. അപ്പോൾ പേരിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്, പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ ശരിക്കും ഈ വ്ളോഗ് എടുക്കണം എന്ന് ഉദ്ദേശിച്ചതല്ല. ഞങ്ങള് ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ എല്ലാ പ്രാവശ്യം ഓരോരോ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോവാറുണ്ട്. അപ്പോ പന്നിയൂര് അച്ഛനൊക്കെ പോയിട്ടുണ്ട്, ഞാനങ്ങനെ പോയിട്ടില്ല. അപ്പോ സാധാരണ അമ്പലത്തിൽ പോണ പോലെ പോയതാണ് അമ്പലത്തിക്ക്. അപ്പോ കാരണം അച്ഛൻ പറഞ്ഞു ഈ അമ്പലത്തിനൊരു പ്രത്യേകത ഉണ്ട്, ഒരു വിശേഷമുള്ള ഒരു അമ്പലമാണ്, അപ്പോ ഇവിടെ ഒരു വ്ളോഗ് എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ പെട്ടെന്ന് കാറിൽ നിന്നിട്ടാണ് ഞാൻ വ്ളോഗ് എടുത്തിട്ട്. അപ്പൊ അതിൻ്റെതായുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ ഞങ്ങൾ വൈകുന്നേരമാണ് അമ്പലത്തിൽ പോയത്, അപ്പൊ ലൈറ്റിന്റെ ഒക്കെ ഇത്തിരി പ്രശ്നം ഉണ്ടാവും. എന്നാലും അമ്പലത്തിനെ കുറിച്ചിട്ടും അതിന്റെ വിശേഷങ്ങളെ കുറിച്ചിട്ടും ഞാൻ പറഞ്ഞു തരാം. ഹായ് എവ്രിവൺ, ദിസ് ഇസ് ഐശ്വര്യ അശോകൻ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പന്നിയൂർ അമ്പലത്തിലേക്കാണ്. ഞാൻ അമ്പലത്തിലെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പൊ ഞങ്ങൾ വഴിയിലാണ്, അമ്പലം എത്താറായി. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ്. നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്കാണ് പോകുന്നത്. ശരിക്കും വീട്ടിൽ നിന്ന് ഒരു 10 to 15 minutes ഉള്ളൂ മാക്സിമം നമ്മൾ കാറിൽ പോവുകയാണെങ്കിൽ. അപ്പോൾ വളരെ അടുത്താണ് ഈ അമ്പലം. പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം അറിയപ്പെടുന്നത് പണി തീരാത്ത അമ്പലം എന്നാണ്. ഇവിടെ എപ്പോഴും പണി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പെരുന്തച്ഛൻ്റെ ഒരു കഥയും കൂടിയുണ്ട് ഈ അമ്പലത്തിൽ. അപ്പോൾ ഞാൻ അതൊക്കെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. പിന്നെ ഈ കാണുന്നത് ഒരു തോടാണ്. ഈ തോടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വരാഹമൂർത്തിയുടെ കൊമ്പ്, അതായത് തേറ്റം കൊണ്ടുണ്ടാക്കിയ തോടാണ്. അതിലത്തെ മണ്ണ് നേരെ മുന്നിൽ പോയിട്ടൊരു കുന്നായി, അതിനെ തേറ്റക്കുന്ന് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ അങ്ങോട്ട് പോവാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ലേറ്റായി. നിങ്ങൾക്ക് കാണാം ലൈറ്റൊക്കെ പോയി തുടങ്ങി. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്തിലെ വിശേഷങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ലൈറ്റ് പോവും. അപ്പോൾ എന്തായാലും നമുക്ക് അമ്പലത്തിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ശ്രീ വരാഹമൂർത്തി ക്ഷേത്രം. പാലക്കാട് ജില്ലയിലെ കുമ്പിടിയിലാണ് പന്നിയൂർ വരാഹക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 4000 വർഷം മുമ്പ് പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് ഈ ക്ഷേത്രം. 1200 വർഷം മുമ്പ് ഇത് കേരളത്തിലെ പ്രമുഖ ക്ഷേത്രമായിരുന്നു. ഉളിയന്നൂർ പെരുന്തച്ഛനാണ് ഈ ക്ഷേത്രം പുനരുദ്ധാരണം നടത്തിയപ്പോൾ ശ്രീകോവിലിന്റെ മേൽക്കൂര കൂടുകൂട്ടിയത് എന്നും ഒരു ഐതിഹ്യമുണ്ട്. പെരുന്തച്ഛന്റെ അനുഗ്രഹം കൊണ്ട് എന്നും ഇവിടെ കുലത്തിൽ ഒരുവന് പണിയുണ്ടാകും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഒളിയും മുഴക്കോലും ഇവിടെ വെച്ചിട്ടാണ് പോയത്. ആ ഒളിയും മുഴക്കോലും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആ കഥ എന്താണെന്ന് ഇവിടുത്തെ ഒരു അങ്കിള് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ക്ഷേത്രം വീണ്ടും പ്രസിദ്ധിയും ഐശ്വര്യവും നേടുമെന്ന് 600 വർഷം മുമ്പ് ജീവിച്ചിരുന്ന അപ്പത്ത് അടീരി എന്ന മഹാപണ്ഡിതനും ശിവഭക്തനുമായ ഒരാൾ ചെമ്പ് തകിടിയിൽ എഴുതിയ പ്രവചനം ഈ അടുത്ത കാലത്ത് കണ്ടുകിട്ടിയിരുന്നു. ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഭൂമിയെ കടലിൽ താഴ്ത്തിയപ്പോൾ ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്നും മഹാവിഷ്ണു വരാഹമായി അവതരിച്ച് രാക്ഷസനെ നിഗ്രഹിച്ച് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നാണ് ഐതിഹ്യം.
ഭൂമി സംബന്ധമായ ദോഷങ്ങൾ തീരുവാനും നഷ്ടപ്പെട്ടതും കേസിൽപ്പെട്ടതുമായ സ്ഥലം തിരിച്ചു കിട്ടാനൊക്കെ പന്നീരപ്പുഴകൾ പ്രാർത്ഥിച്ചാൽ മതി. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ പൂജയാണ് അഭിഷ്ടസിദ്ധി പൂജ. അതുപോലെ തന്നെ വിവാഹം നടക്കാനായി ലക്ഷ്മിനാരായണ പൂജയുമുണ്ട്. വരാഹമൂർത്തി രക്ഷിക്കണേ എന്ന് 3 തവണ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഏത് ആപത്തിൽ നിന്നും ഭഗവാൻ തങ്ങളെ കരകയറ്റും എന്നാണ് വിശ്വാസം. എന്നാൽ വിചാരിക്കുന്ന ഉടനെ ഈ ക്ഷേത്രത്തിൽ എത്താൻ ഭക്തർക്ക് കഴിയണമെന്നില്ല. നല്ല വെണ്ണം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ മാത്രമാണ് ഇവിടെ ദർശനം നടത്താൻ സാധിക്കുക. ആ കാര്യം ശരിയാണ് കേട്ടോ. കാരണം വീട്ടിൽ നിന്ന് വെറും കാറിൽ പോകണമെങ്കിൽ വെറും 10 മിനിറ്റേ ഉള്ളൂ അമ്പലം. പക്ഷെ ഞാന് ചെറുപ്പത്തിലൊക്കെ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ ഓർമ്മയിൽ ഞാൻ ഇപ്പോഴാണ് പോണത്. ഗുരുവായൂര്, അതായത് വീട്ടിൽ നിന്നൊരു 1.5 മണിക്കൂർ 3 മണിക്കൂർ ദൂരമുള്ള ഗുരുവായൂരും ഞങ്ങളുടെയൊക്കെ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് എല്ലാ പ്രാവശ്യം വരുമ്പോൾ പോകാറുണ്ട്. പക്ഷെ പന്നിയൂര് എനിക്ക് അച്ഛൻ പോയിട്ടുണ്ട്, പക്ഷെ എനിക്ക് പോവാൻ എനിക്ക് ഇപ്പോഴാണ് പറ്റിയത്. ശിവക്ഷേത്രം, അയ്യപ്പക്ഷേത്രം, ദുർഗാക്ഷേത്രം, സുബ്രഹ്മണ്യൻ, ഗണപതി, ലക്ഷ്മിനാരായണൻ തുടങ്ങിയ ഉപദേവന്മാരുടെ ക്ഷേത്രങ്ങളുള്ള മഹാക്ഷേത്രമാണിത്. ഈ കാണുന്നതാണ് ശിവക്ഷേത്രം. തൊട്ടപ്പുറത്ത് ദുർഗാക്ഷേത്രവും ഇതിന്റെ കുറച്ച് സൈഡിലായിട്ട് സുബ്രഹ്മണ്യനും ഉണ്ട്. അതുപോലെ യക്ഷിയുടെയും ചിത്രഗുപ്തന്റെയും സാന്നിധ്യമുണ്ട്. ഈ ഭാഗത്താണ് യക്ഷിത്തൂണുള്ളത്. അവിടേക്ക് നമുക്ക് പോവാം. അതിന്റെ തൊട്ട് ബാക്കിലായിട്ടാണ് അയ്യപ്പക്ഷേത്രം, നിങ്ങൾക്ക് കാണാം. ഇനി അടുത്തത് നമ്മള് പെരിന്തച്ഛന്റെ കഥയും അതുപോലെ ഉളിയും മുഴക്കോലും ആണ് കാണാൻ പോകുന്നത്. ശ്രീകോവിലിന്റെ പണി നടക്കുകയാണ്. ആചാര്യമാര് കുറെ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. ആ സമയത്താണ് പെരിന്തച്ഛൻ അങ്ങേറ്റ മകൻ മരിച്ചതിന് ശേഷം പിന്നെ ഇവിടെ വരണം, അങ്ങനെ അലഞ്ഞു നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇവിടെ വരികയാണ്. അപ്പോൾ വന്നപ്പോൾ ആചാര്യമാരൊക്കെ പണിയിട്ടുണ്ട്, പണി ധാരാളമുണ്ട്. അപ്പോൾ പെരിന്തച്ഛൻ പറഞ്ഞു എനിക്കൊരു പണി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആചാര്യമാരുടെ പണി, ഏയ് ഞങ്ങൾക്ക് തന്നെ പണി ഇവിടെ കുറവാണ്, അപ്പോൾ അതുകൊണ്ട് നീ വേറെ ആളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അവരത് ഗമനിച്ചില്ല, പെരിന്തച്ഛനാണെന്ന് അവർക്ക് അറിയില്ല. അങ്ങനെ പിന്നെ അവര് മൈൻഡ് ചെയ്യാതെ കൊണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പോൾ ഈ ശ്രീകോവിലിൻ്റെ മുകളിലത്തെ കഴക്കോലിൻ്റെ പണി തീർന്നിരിക്കുകയാണ്. അപ്പോൾ പെരിന്തച്ഛൻ ഓരോ വര വരച്ചു. അപ്പോൾ വരച്ചാൽ പിന്നെ അത് മുറിക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഇത് അതിൻ്റെ മുകളിലേക്ക് ഇത് കയറ്റി പിന്നെ മുറിച്ചു. മുറിച്ചു കഴിഞ്ഞിട്ട് തീരെ യോജിക്കണില്ല, എത്ര ശ്രമിച്ചിട്ടും അവർക്ക് യോജിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ എന്തോ മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മേട്ടം കേട്ടു. ഇപ്പം എന്തായാലും മുകളിൽ കയറി ഇതെല്ലാം അവിടെ കൂട്ടി 1 മണിക്കൂർ കൊണ്ട് അതിൻ്റെ പണി കഴിച്ചു എന്ന് പറഞ്ഞു. അവർ വന്നപ്പോൾ എന്ത് ഇത് നമ്മളിങ്ങനെ ഇട്ട് പോയിട്ട് ആരൊക്കെ ചെയ്ത് ഇനി പിന്നെ അപ്പോൾ എന്തെച്ചാൽ അവിടെ ഉണ്ട്. അപ്പോൾ ഇതെന്താ നിങ്ങൾ, ഞങ്ങൾക്ക് ഇത്രയും വളരെ ആൾക്കാർ ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് സാധിച്ചില്ല. അത് ഒരു ഇത്രയും സമയം കൊണ്ട് വേഗം തീർത്ത് ഇത് ഞങ്ങൾ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ പെരിന്തച്ഛനാണ് പറഞ്ഞു. പിന്നെ കഷ്ടങ്ങൾ നമസ്കരിച്ച് പിന്നെ പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റ് പറ്റിയാണ്, നിങ്ങളെ മൈൻഡ് ചെയ്യാണ്ട് ഞങ്ങൾ പോയി എന്ന് പറഞ്ഞു. യാതൊന്നും സാരമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഇത്രയും വളരെ ആൾക്കാരുടെ പണി ഈ ഒരാൾ തീർത്ത് കഴിഞ്ഞപ്പോൾ പണി തീർന്നില്ല, ഇനി പണിയില്ലല്ലോ ഞങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങൾ ഖേദിക്കണ്ട, ഞാൻ എൻ്റെ ആയുസം ഇനി തൊടില്ല, ആശാരിപ്പണി ഞാൻ ചെയ്യില്ല എന്നും പറഞ്ഞ് ഉളി മഴക്കോലും അതാണല്ലോ അവരുടെ ശരിക്കും ആയുസം ഇവിടെ ഉപയോഗിച്ചു. അങ്ങനെ പെരിന്തച്ഛൻ പോയി എന്ന് പറയാം. അതാണ് പറയുന്നത്. ഈ ഇവിടെയാണല്ലോ ഉള്ളിയിലത്, ആ ബ്ലൂ മാസ്ക് ഇത്. അപ്പൊ അങ്ങനെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. ആശാരിമാർക്ക് എന്നും പണി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിക്കാൻ ശരിക്കും. ഇനി വേറെ എന്താണ് ഉളി അല്ലാണ്ട്? മുഴക്കോല്, മുഴക്കോല് ഇതിൽ പെട്ടതാണല്ലോ. ഉളി മുഴക്കോലാണ് അവരുടെ പ്രധാന ആയുധം. മുഴക്കോലില്ലാതെ ഒരു പണി നടക്കില്ലല്ലോ. അപ്പൊ അത് മാതിരി ഉളി മുഴക്കോല് ഉപയോഗിച്ചു. അതാണ് ഇന്നും ഇപ്പോ അനുഭവം അങ്ങനെ തന്നെയാണ്. എത്ര 5000 കൊല്ലത്തെ പഴക്കം ഉണ്ടെന്നാ പറയണത്. എന്നിട്ടും ഇപ്പോഴും അതിന്റെ അങ്ങനെയാണ് എന്റെ 5000 മണിക്ക് മിക്കവാറും പണി ഉണ്ടാവും ഇവിടെ. അങ്ങനെയാണ്. ഇപ്പം മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് പണി തീരാത്ത അമ്പലം എന്നറിയപ്പെടുന്നത്? അടുത്തത് ഞാൻ നിങ്ങൾക്ക് മുഴക്കോല് കാണിച്ചു തരാം. ഇതാണ് പെരിന്തച്ഛൻ്റെ മുഴക്കോല്. ഇനി നമുക്ക് യക്ഷിത്തൂണിൻ്റെ അടുത്തേക്ക് പോവാം. ദാ ഇവിടെയാണ് യക്ഷിത്തൂണുള്ളത്. അപ്പോൾ ഇവിടുത്തെ അങ്കിള് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സൗമ്യ സ്വഭാവമുള്ള ഒരു യക്ഷിയാണ് എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ പേടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ള കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുന്നേ യക്ഷിശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ പൂജാരികൾക്ക് ഇവിടെ പൂജ ചെയ്യാൻ വരാൻ പറ്റില്ലായിരുന്നു എന്നാണ് പറയുന്നത്. മുന്നേ ഇവിടെ ഒരു കൂത്തമ്പലമായിരുന്നു. അപ്പോൾ ആ കൂത്തമ്പലത്തിൻ്റെ ഒരു തൂണാണിത്. ഈ തൂണിലാണ് യക്ഷീനെ തളച്ചത് എന്നാണ് പറയുന്നത്.
പറയുന്നത്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, സൗമ്യ സ്വഭാവമുള്ള യക്ഷിയാണെങ്കിൽ പിന്നെ അതിനെ തളയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ഈ ഇരുട്ടത്ത് ഇതുപോലെ ഒരു ആംബിയൻസിൽ ഇവിടേക്ക് വരാൻ കുറച്ച് പേടിയായിരുന്നു. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ നിങ്ങൾക്ക് അയ്യപ്പ ക്ഷേത്രവും കാണാം. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലത്തിനെ കുറിച്ചിട്ട് കുറച്ചൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇത്ര വിശദമായിട്ട് ഞാനും ഇപ്പോഴാണ് അറിയണത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇതുപോലെ കുറേ അമ്പലങ്ങളുണ്ടാവും. ചെറിയ ചെറിയ അമ്പലങ്ങൾ, ഒരുപാട് പേര് കേട്ട അമ്പലമൊന്നും ആവില്ലെങ്കിലും ആ അമ്പലത്തിന് പിന്നിലുള്ള പുരാണങ്ങളും ചരിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ അമ്പലങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ എൻജോയ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ, ബൈ.